ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനു വി ജോൺ നയിച്ച ഒരു ചർച്ചയുടെ വിഷയം കേരളമാകെ നാർക്കോട്ടിക് ജിഹാദോ എന്നായിരുന്നു. ആ ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കറും രാഹുൽ ഈശ്വറും മുൻ എസ് പി ആയ ജോ ജോസഫും ഒക്കെ പങ്കെടുത്തിരുന്നു. കൊച്ചിയിലെ മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന പാർട്ടിയും അതുപോലെ തന്നെ പൂവാർ റിസോർട്ടിൽ നടന്ന മാരകമായ മയക്കുമരുന്ന് പിടികൂടിയ കേസുമൊക്കെയാണ് ഈ ചർച്ചയ്ക്ക് ആധാരമായത്. എന്തായാലും കേരളത്തിൽ വ്യാപകമായി മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നുണ്ട് എന്നും സ്കൂളുകൾ കേന്ദ്രീകരിച്ചു വരെ വൻ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഗ്രാമപ്രദേശങ്ങളിലും സർക്കാർ സ്കൂളുകളിലും വരെ ഇത്തരത്തിലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വാദിച്ച അഡ്വക്കേറ്റ് ജയശങ്കർ ആ ചർച്ചയിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. ഇപ്പോഴത്തെ ഒരു മന്ത്രി പണ്ട് മയക്കുമരുന്ന് കേസിൽ ഇടപെട്ട ഒരു സംഭവമായിരുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ ചർച്ചയ്ക്കിടെ പറഞ്ഞത്. 1990 ഏപ്രിൽ മാസം 4-ാം തീയതി ഒരു ഓസ്ട്രേലിയൻ പൗരൻ തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്നു. അദ്ദേഹം ഇവിടെ എത്തിയത് ഒരു ടൂറിസ്റ്റ് ആയിട്ടാണ്. അദ്ദേഹത്തിന്റെ പേര് ആൻഡ്രൂ സാൽവറ്റോർ സെർവലി എന്നാണ്. ഈ യാത്രയിൽ അദ്ദേഹം മയക്കുമരുന്നും കടത്തി എന്നുള്ളതായിരുന്നു കേസ്. 61.5 ഗ്രാം മയക്കുമരുന്നാണ് ഇയാൾ അന്ന് കടത്തിയത് എന്നാണ് കണ്ടെത്തപ്പെട്ടത്. ഹാഷിഷാണ് ഇയാളിൽ നിന്നും പിടികൂടിയ മയക്കുമരുന്ന്. പിടിക്കപ്പെട്ടാൽ വളരെ ഗുരുതരമായി കണക്കാക്കപ്പെടുന്ന ഒരു കുറ്റകൃത്യമാണിത്. ഈ ഹാഷിഷ് ഇയാൾ കടത്തിയത് അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചാണ്. അടിവസ്ത്രത്തിന്റെ എലാസ്റ്റിക്കിൽ ഒളിപ്പിച്ച രീതിയിലാണ് ഇദ്ദേഹം ഈ മയക്കുമരുന്ന് കടത്തുന്നത്. ഇത് പോലീസ് കണ്ടുപിടിച്ചു. ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് ഈ ഓസ്ട്രേലിയൻ പൗരനെ കൈയോടെ പൊക്കുന്നത്. പിന്നാലെ ജില്ലാ കോടതിയിൽ ഇയാളെ ഹാജരാക്കുന്നു. അന്ന് ജില്ലാ കോടതി ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂ സാൽവറ്റോർ സർവലിയെ 10 വർഷത്തെ കഠിന തടവിനാണ് വിധിച്ചത്. തെളിവുകളടക്കം എല്ലാം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മജിസ്ട്രേറ്റ് കോടതി ഇത്തരത്തിലൊരു വിധി പ്രസ്താവം നടത്തിയത്. ഇതോടുകൂടി ഇയാൾ ഹൈക്കോടതിയിൽ അപ്പീലിന് പോവുകയായിരുന്നു. ഇവിടെയാണ് ജട്ടിക്കഥയിലെ ആദ്യത്തെ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഈ കേസിൽ ഹൈക്കോടതിയിൽ എത്തിയപ്പോഴേക്കും തെളിവ് നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ തെളിവ് ജട്ടിയായതുകൊണ്ട് തന്നെ ആ ജട്ടി എടുത്തു മാറ്റപ്പെടുന്നു. ആൻഡ്രൂ സാൽവറ്റോർ സർവലിയുടെ അടിവസ്ത്രത്തിന് പകരം കോടതിയിൽ അന്ന് എത്തിയത് ഒരു കൊച്ചുകുട്ടിയുടെ അടിവസ്ത്രമായിരുന്നു. ആ അടിവസ്ത്രം വെച്ചാണ് ആൻഡ്രൂ സാൽവറ്റോർ സെർവലിക്ക് വേണ്ടി ഹാജരായ വക്കീൽ വാദിക്കുന്നത്. ഇത്രയും ആചാനബാഹുവായ ഇയാൾ ഈ കുഞ്ഞുകുട്ടിയുടെ അടിവസ്ത്രമാണോ ഉപയോഗിക്കുന്നത് എന്ന രീതിയിലായിരുന്നു അഭിഭാഷകന്റെ വാദം. ഇത് കെട്ടിച്ചമച്ച കേസാണ് എന്ന് അഭിഭാഷകൻ വാദിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തെളിവുകളില്ലാത്തതിന്റെ പേരിൽ ഹൈക്കോടതി ഇയാളെ വെറുതെ വിടുകയാണുണ്ടായത്. തുടർന്ന് ഇയാൾ ഇന്ത്യ വിട്ട് പോവുകയും ചെയ്യുന്നു. അന്ന് ഇന്റലിജൻസിന്റെ തലപ്പത്തിരുന്ന ടി പി സെൻകുമാർ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു. ഈ തെളിവ് നശിപ്പിക്കൽ നടത്തിയത് എന്തായാലും പോലീസല്ല, മറ്റാരോ ഇടപെട്ടുകൊണ്ടാണ് ഇവിടെ തെളിവ് നശിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു അന്ന് ഈ കേസ് അന്വേഷിച്ചത്. എല്ലാ തരത്തിലുള്ള തെളിവുകളും അടക്കം നിരത്തി ആൻഡ്രൂ സാൽവറ്റോർ സെർവലിയെ പൂട്ടുകയാണ് ഉദ്യോഗസ്ഥൻ ചെയ്തത്. അങ്ങനെ അന്ന് ഇന്റലിജൻസ് മേധാവി ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയാണ്. കോടതിയിലെ ജീവനക്കാരൻ മുഖേനയാണ് ഒരു അഭിഭാഷകൻ ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് പിന്നാലെ കണ്ടെത്തപ്പെടുന്നു. ആ അഭിഭാഷകൻ 5 വർഷം MLA ആയ ആളാണെന്നും ഇന്ന് അയാൾ പിണറായിയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് എന്നും അഡ്വക്കേറ്റ് ജയശങ്കർ വെളിപ്പെടുത്തുന്നു. മന്ത്രിയുടെ പേര് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നില്ല. പിന്നാലെയാണ് മറ്റൊരു ട്വിസ്റ്റ് കൂടി വരുന്നത്. വിനു വി ജോണിന്റെ ട്വീറ്റാണത്. മന്ത്രി കെ രാജുവിന്റെ ചിത്രമടക്കം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിനു ട്വീറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ ട്വീറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നലെ ന്യൂസ് അവറിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ ജട്ടിക്കഥയിലെ മന്ത്രിയുടെ പേര് ചോദിച്ചവർ താഴെ കാണുന്ന രേഖകൾ പരിശോധിക്കുക. കുറ്റപത്രം സമർപ്പിച്ച് 9 വർഷം കഴിഞ്ഞിട്ടും കേസ് തിരുവനന്തപുരം കോടതിയിൽ വിചാരണയില്ലാതെ വിശ്രമിക്കുന്നു എന്നായിരുന്നു വിനു വി ജോണിന്റെ ട്വീറ്റ്. ഫോട്ടോ പതിപ്പിച്ച ആന്റണി രാജുവിന്റെ നാമനിർദ്ദേശ പത്രികയാണ് ഈ ട്വീറ്റിന്റെ താഴെ വിനു വി ജോൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പറയുന്ന ക്രിമിനൽ കേസുകൾ എനിക്കെതിരെ നിലവിലുണ്ട് എന്ന് ആന്റണി രാജു സമ്മതിക്കുന്നതായി ആ ഒരു നാമനിർദ്ദേശ പത്രിക പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കേസ് നടക്കുന്നത്. നെടുമങ്ങാട്ടെ കോടതിയിലാണ് കേസ് നടക്കുന്നത്. ഈ കേസ് എന്താണ്, ഏത് കുറ്റകൃത്യത്തിലാണ് താൻ ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും നാമനിർദ്ദേശ പത്രികയിൽ, അതായത് വിനു വി ജോൺ ട്വീറ്റ് ചെയ്ത ആ നാമനിർദ്ദേശ പത്രികയിൽ പറയുന്നുണ്ട്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: വലിയതുര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 60/90 കേസിലെ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം JFMC 2 സെഷനിലെ ക്ലർക്കായ 1-ാം പ്രതിയുമായി ഗൂഢാലോചന നടത്തി തൊണ്ടു മുതൽ ഏറ്റുവാങ്ങി എവിടെയോ വെച്ച് രൂപഭേദം വരുത്തി തിരികെ കോടതിയിൽ കൊണ്ട് ഹാജരാക്കി പ്രതിയെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ചു എന്നാണ് ആന്റണി രാജു ചെയ്ത കുറ്റം ആയി ചാർജ് ചുമത്തിയിട്ടുള്ളത്. ഇക്കാര്യവും ഇതിൽ കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഏഷ്യനെറ്റ് ന്യൂസ് അവറിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ ജട്ടിക്കഥയിലെ നായകൻ ആന്റണി രാജു ആണോ എന്നുള്ളൊരു ചോദ്യവും വളരെ പ്രസക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത, ഇൻസൈഡ്.